ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഇവിടെ 7 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായൊന്ന് അരച്ചെടുക്കണം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമ്മളത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയതാണ്. പിന്നെ ഇതിലോട്ട് ചോപ്പ് ചെയ്ത ഒനിയൻ, ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ്, ക്യാപ്സിക്കോ, അതുപോലെ തന്നെ ഡ്രൈഡ് ചില്ലി, പിന്നെ 1/2 സ്പൂണോളം ജിഞ്ചർ ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. പിന്നെ 2 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നന്നായൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം കുറച്ച് ചേർക്കാം. പിന്നെ ഇവിടെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ എരിവ് കുറവായിരിക്കും. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ 15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. അധികം കട്ടിയില്ലാതെ ചുട്ടെടുക്കാം. കുറച്ച് ഓയിലോ നെയ്യോ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ 2 തവണ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ റെഡിയാകും. അങ്ങനെ ഓരോന്നും ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിവിടെ ഉപ്പ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പം നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചത്. ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.